Hello friends, Ample Gamer ne mattoru pudhiya video like swagatham. Innu ivide parichayapaduthan povunna game inde perana Backgammon. Idu adhi aarum kettu kaanan chance illatha oru game aanu. Korachu tough aanennu palarum parayunnundu but adhiyam tough illa. Ennal namukku video kandu namukku idine engane kalikkam ennallathu namukku parichayapadam. Adinu munpu ningal aadhyamayittaanu ente channel kaanunnengil theerchayum subscribe cheyyanam. Video ishtapettal like cheyya, share cheyya. Vittu vittulla abhiprayangal ningal comment box il rekhapaduthanam. So namukku video like aagam. അപ്പോൾ ഇതാണ് ബാക്ക്ഗാമന്റെ ഗെയിം ബോർഡ് ഇതിന് നാല് സെക്ഷൻ ഉണ്ട് ഇതൊരു സെക്ഷൻ ഇതൊരു സെക്ഷൻ ഇതൊരു സെക്ഷൻ ഇതൊരു സെക്ഷൻ അങ്ങനെ നാല് സെക്ഷൻ ഉണ്ട് ഓരോ സെക്ഷനിലും നമുക്ക് അതിന് പ്രത്യേകം പേരുണ്ട് ഇത് റെഡിൻ്റെ ഹോം ബേസ് ഇത് ബ്ലാക്കിൻ്റെ ഹോം ബേസ് ഇത് റെഡിൻ്റെ ഔട്ടർ ബോർഡ് ഇത് ബ്ലാക്കിൻ്റെ ഔട്ടർ ബോർഡ് നിങ്ങൾ ഈ ട്രയാങ്കിൾ കാണുന്നില്ലേ ഇതാണ് ഓരോ പോയിൻ്റ്സ് എന്ന് പറയും ഇതിന് ഓരോ ക്വാർട്ടറിലും നാല് ക്വാർട്ടറുണ്ട് അങ്ങനെ ഓരോ ക്വാർട്ടറിലും സിക്സ് പോയിൻ്റ്സ് വെച്ചാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ നാല് ക്വാർട്ടറിലും സിക്സ് പോയിൻ്റ്സ് വെച്ചാണ് ഉള്ളത് നിങ്ങൾ ബോർഡ് എപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ എല്ലാ പ്ലെയറുടെയും രണ്ട് പ്ലെയർ വെച്ചാണ് ഇത് കളിക്കാൻ പറ്റുന്നത് ഇപ്പം പ്ലെയറുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എപ്പോഴും റെഡ് ട്രയാങ്കിൾ വരണം അങ്ങനെ വെച്ചാണ് ബോർഡ് സെറ്റ് ചെയ്യേണ്ടത് ഈ ഇതെന്ന് പറയുന്നത് ബ്ലാക്ക് റെഡിൻ്റെ ഹോം ബേസും ഇത് ബ്ലാക്കിൻ്റെ ഹോം ബേസുമാണ് ഇനി നമുക്ക് എങ്ങനെ കോയിൻ അറേഞ്ച് ചെയ്യാം എന്ന് നോക്കാം ഇപ്പോൾ ഞാൻ കോയിൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ഇത് റെഡിൻ്റെ ഹോം ബേസും ഇത് ബ്ലാക്കിൻ്റെ ഹോം ബേസുമാണ് അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്യുമ്പോൾ റെഡിൻ്റെ ഹോം ബേസിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഇത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ കറങ്ങി ഇത് 24 വരെ പോയിൻ്റ്സ് ഉണ്ട് അതായത് 24 ട്രയാങ്കിൾസ് ഉണ്ട് ഇപ്പോൾ റെഡ് ബ്ലാക്കിൻ്റെ കണക്കുവാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ ഇവിടം വരെ വരുമ്പോൾ 24 ഇത് റെഡിൻ്റെ ഹോം ബേസും ഇത് ബ്ലാക്കിൻ്റെ ഹോം ബേസുമാണ് അപ്പോൾ നമ്മൾ റെഡിൻ്റെ ഹോം ബേസിൽ സിക്സ്ത് പോയിൻ്റിൽ ഫൈവ് കോയിൻസും പിന്നെ എയ്റ്റ് പോയിൻ്റിൽ പോയിൻ്റ് നമ്പർ എയ്റ്റിൽ 3 പോയിൻ്റ് 13 5 24th പോയിൻ്റിൽ 2 വെച്ചാണ് അറേഞ്ച് ചെയ്യുന്നത് റെഡ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ബ്ലാക്കും അറേഞ്ച് ചെയ്യേണ്ടത് ഒന്നുകൂടെ പറയാം റെഡ് ഫസ്റ്റ് അറേഞ്ച് ചെയ്യുക റെഡിൻ്റെ 6th പോയിൻ്റിൽ 5 അതുപോലെ തന്നെ 8th പോയിൻ്റിൽ 3 വെക്കുക 13th പോയിൻ്റിൽ 5 വെക്കുക അതുപോലെ തന്നെ 24th പോയിൻ്റിലും 2 വെച്ച് അറേഞ്ച് ചെയ്യണം റെഡ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മിറർ ഇമേജ് ആയിട്ട് വേണം നമുക്ക് ബ്ലാക്കിൻ്റെയും കോയിൻസ് അറേഞ്ച് ചെയ്യാൻ ഓരോ പ്ലെയേഴ്സിനും 15 വെച്ചാണ് ഉള്ളത് ഇവിടെ 5 3 ഇവിടെ 5 ഇവിടെ 2 അങ്ങനെ ടോട്ടൽ 15 വെച്ചാണ് ഓരോ പ്ലെയേഴ്സിനും ഉള്ളത് ഇനി ഗെയിമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഓരോ പ്ലെയറും അവരുടെ കോയിൻസ് ഹോം ബേസിൽ കൊണ്ടുവരിക ഇപ്പോൾ റെഡാണെങ്കിൽ എല്ലാ കോയിൻസും റെഡിൻ്റെ ഹോം ബേസിൽ കൊണ്ടുവരിക ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കിൻ്റെ എല്ലാ കോയിൻസും ഹോം ബേസിൽ ബ്ലാക്കിൻ്റെ ഹോം ബേസിൽ കൊണ്ടുവരിക എന്നിട്ട് ബ്ലാക്കിൻ്റെ പ്ലെയറിൻ്റെ ഹോം ബേസിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ബെയറിങ് ഓഫ് ചെയ്യണം ബെയറിങ് ഓഫ് എന്ന് വെച്ചാൽ എല്ലാ കോയിൻസും അതായത് 15 ഹോം ബേസിൽ വന്നതിന് ശേഷം നമ്മൾ ഇതിനെ ഈ ബോർഡിൻ്റെ വെളിയിലേക്ക് എടുത്തു വെക്കുന്നു അതിനെയാണ് ബെയറിങ് ഓഫ് എന്ന് പറയുന്നത് അങ്ങനെ ആരാണ് ഫസ്റ്റ് ബെയറിങ് ഓഫ് ചെയ്യുന്നത് എല്ലാ കോയിൻസ് 15 ഈ ബോർഡിൻ്റെ വെളിയിൽ കൊണ്ടുവരുന്നത് അവരാണ് വിന്നർ നിങ്ങളിവിടെ ബാർ എന്ന് കാണുന്നുണ്ട് ഇനി വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ബാർ എന്താണെന്നുള്ളത് ഞാൻ പറയാം ഇനി ആദ്യം ആരാണ് ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതിൽ ആകെ 2 ഡൈസ് ഉണ്ട് ഓരോ പ്ലെയറും ഓരോ ഡൈസ് ചൂസ് ചെയ്യും ഇപ്പോൾ റെഡ് ഈ ഇത് ഈ ഡൈസ് ചൂസ് ചെയ്തു ബ്ലാക്ക് ആ ഡൈസ് ചൂസ് ചെയ്തെന്ന് സപ്പോസ് ചെയ്യുക റെഡ് ഒരു റോൾ ചെയ്ത് ഒരു കോയിൻ ഡൈസ് റോൾ ചെയ്യുന്നു അതുപോലെ തന്നെ ബ്ലാക്കും ഡൈസ് റോൾ ചെയ്യുന്നു ആർക്കാണോ ഹയസ്റ്റ് പോയിൻ്റ് കിട്ടുന്നത് അവർ പ്ലേ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ റെഡിന് 5 ബ്ലാക്കിന് 2 കിട്ടിയിരിക്കുന്നത് ഇനിയൊന്ന് ശ്രദ്ധിക്കാനുള്ളത് റെഡിൻ്റെ ഓരോ പ്ലെയറും അവരുടെ റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും കോയിൻസ് അല്ല ഈ ഡൈസ് റോൾ ചെയ്യേണ്ടത് റോള് ചെയ്യുമ്പോൾ
ഒരിക്കലും ഈ പോയിന്റ്സിന്റെ മേളിൽ വീഴാൻ പാടില്ല അതുപോലെ തന്നെ ഔട്ടിലും വെളിയിലും ബോർഡിന്റെ വെളിയിലും വീഴാൻ പാടില്ല എന്താ ഒരു നിയമമാണ് ഇപ്പോൾ സോറി റെഡ് മൂന്നും ബ്ലാക്ക് രണ്ടുമാണ് റോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ റെഡിനാണ് ഫസ്റ്റ് ചാൻസ് കിട്ടുന്നത് ഫസ്റ്റ് ചാൻസ് കിട്ടിയാലും നമ്മൾ ബ്ലാക്ക് ടു റോൾ ചെയ്താലും ഫസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ റെഡ് തന്നെ ആയിരിക്കും ഈ രണ്ട് പോയിൻറ്സും കൂടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ത്രീ യൂസ് ചെയ്യുക നമുക്ക് ഏത് കോയിൻ വേണമെങ്കിലും മൂവ് ചെയ്യിക്കാം നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് ഈ റെഡിൻ്റെ എല്ലാ പോയിൻസിനെയും അതിൻ്റെ ഹോം ബേസിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതാണ് അതിൻ്റെ ഹോം ബേസ് നിങ്ങൾക്ക് ഏത് കോയിൻ വേണമെങ്കിലും മൂവ് ചെയ്യിക്കാം ഇത് വേണമെങ്കിൽ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇത് മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം അങ്ങനെ ഇതാണ് അതിൻ്റെ റെഡിൻ്റെ ഹോം ബേസ് ഇങ്ങനെ മൂവ് ചെയ്ത് റെഡിൻ്റെ ഹോം ബേസിൽ കൊണ്ടുവരണം ഓരോ ടേണിലും അവർക്ക് എത്ര പോയിൻ്റ് കിട്ടുന്നോ ആ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ കൗണ്ടും മൂവ് ചെയ്ത് അവരുടെ ഹോം ബേസിൽ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം ഇപ്പോൾ മൂന്നും രണ്ടുമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ കോയിൻ നമുക്ക് സപ്പോസ് ഈ കോയിൻ മൂവ് ചെയ്യിക്കാം ഒന്ന് രണ്ട് മൂന്ന് ഇനി മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ലാൻഡിങ് പൊസിഷനിൽ നമുക്ക് ഇവിടെ എം ഡി ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ആ കോയിൻ പ്ലേസ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പോണൻ്റിൻ്റെ കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സപ്പോസ് ഇതിപ്പോൾ ത്രീ ടു ആണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഫസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്തു മൂന്ന് പ്ലേസ് ചെയ്തു ഇനി അടുത്തത് രണ്ടാണ് രണ്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല കാര്യം ഇവിടെ ഒപ്പോണൻ്റിൻ്റെ കോയിൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കോയിൻ്റ് മൂവ് ചെയ്യാം ഇനി ഈ കോയിൻ വേണമെങ്കിൽ മൂവ് ചെയ്യാം ഒന്ന് രണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം നമുക്ക് ഒപ്പോണൻറ്റിൻ്റെ കോയിൻസ് അവിടെ ഉണ്ടെങ്കിൽ നമുക്കവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓൺ കോയിൻസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് മൂവ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഇനി ലാൻഡിങ് പൊസിഷനെ പറ്റി ഒന്നും കൂടെ പറയാം നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എം ഡി പോർഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ മൂവ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മുടെ ഓൺ പോയിൻ്റ് നമ്മുടെ ഓൺ കോയിൻ ആണെങ്കിൽ നമുക്ക് അവിടെ മൂവ് ചെയ്ത് വെക്കാം പിന്നെ ഒരു എക്സംഷൻ ഉള്ളത് സപ്പോസ് ഇവിടെ ഒപ്പോണൻറ്റിൻ്റെ ഒരു കോയിൻ ആണ് ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ സപ്പോസ് ഇവിടെ ഇരിക്കുകയെന്ന് ഇരിക്കട്ടെ ഇപ്പം ത്രീ ആണെങ്കിൽ വൺ ടു ത്രീ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം ഇതൊരു എക്സംഷൻ ആണ് ഓപ്പണൻ്റ് പ്ലെയറിൻ്റെ ഒരു കോയിൻ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്തിട്ട് ആ കോയിനെ വെട്ടിയെടുത്ത് നമ്മൾ ഈ ബാറിൻ്റെ മുകളിൽ വെക്കാം ഇതൊരു എക്സംഷൻ ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ലാൻഡിങ് പൊസിഷൻ എം ഡി ആയിരിക്കണം ഒന്നുകിൽ ലാൻഡിങ് പൊസിഷൻ എം ഡി ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഓൺ കോയിനുള്ള സ്പേസ് ആയിരിക്കണം അല്ലെങ്കിൽ ഒപ്പോണൻറ്റിൻ്റെ സിംഗിൾ ഒറ്റ കോയിനുള്ള പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ലാൻഡ് ചെയ്യാം ലാൻഡ് ചെയ്താൽ അതിനെ വെട്ടി ആ ഒപ്പോണൻറ്റിൻ്റെ പോയിൻ്റെ വെട്ടിയെടുത്ത് ബാറിൽ വെക്കാം അങ്ങനെ കളി കണ്ടിന്യൂ ചെയ്യുന്നു സെക്കൻഡ് പ്ലെയർ അവരുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് ഡൈസും കൂടെ റോൾ ചെയ്യുന്നു റോൾ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ത്രീ വണ്ണ വന്നിരിക്കുന്നു ഇതാണ് ഒപ്പോണൻ്റ് പ്ലെയറിൻ്റെ 24th പോയിൻറ്റിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് പോയിൻറ്റിലേക്കാണ് കൊണ്ടുവരേണ്ടത് അങ്ങനെ ഇത് നമുക്ക് ത്രീ വൺ ആണ് ഒന്നുകിൽ ഇത് തന്നെ ഇവിടെ വീണ്ടും വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ പോയിൻറ്റ് മൂവ് ചെയ്യാം അല്ലെങ്കിൽ ഈ പോയിൻറ്റ് മൂവ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം എന്ന് വെച്ചാൽ ഇത് ഒപ്പോണൻറ്റിൻ്റെ കോയിൻസ് ഉണ്ട് അതും രണ്ടിൽ കൂടുതൽ കോയിൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് വെക്കാൻ പറ്റത്തില്ല ഒന്നുകിൽ ഇത് മൂവ് ചെയ്യാം അല്ലെങ്കിൽ ഇത് മൂവ് ചെയ്യിക്കാം അങ്ങനെ നമുക്ക് കളി കണ്ടിന്യൂ ചെയ്യാം അടുത്തതെന്ന് പറയുന്നത് ഏതെങ്കിലും പ്ലെയറിൻ്റെ കോയിൻ ഈ ബാറിൽ വന്നാൽ സപ്പോസ് ഇതിപ്പോൾ ബ്ലാക്കാണ് ബ്ലാക്കിൻ്റെ കോയിന് ബാറിൽ വന്നാൽ നിങ്ങൾക്ക് എത്ര കോയിൻസ് വേണമെങ്കിലും ബാറിൽ കൊണ്ടുവരാം അങ്ങനെ ഏതെങ്കിലും കോയിൻസ് ബാറിലുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ബ്ലാക്കാണ് ഇനി ബ്ലാക്ക് റോൾ ചെയ്യുമ്പോൾ വേറെ കോയിൻസ് ഒന്നും മൂവ് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് ഇതിനെ ഒപ്പോണൻറ്റിൻ്റെ ഹോം ബേസിൽ കൊണ്ടുവന്ന് അതായത് 24th പോയിൻറ്റിനെ ഇതിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അടുത്ത ഡൈസ് ബ്ലാക്ക് റോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ 24th പോയിൻറ്റിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പം ബ്ലാക്ക് ഇപ്പോൾ സപ്പോസ് റോൾ ചെയ്തു ത്രീ വൺ കിട്ടി അപ്പോൾ
ഫസ്റ്റ് ഇവിടാണ് ഇവിടുന്നാണ് 24th പോയിന്റ് 24th പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 ലാണ് കൊണ്ടുവരേണ്ടത് ഇപ്പോ ബാറിലാണെങ്കിൽ ഇതിനെ എടുത്ത് ഫസ്റ്റ് 24th നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ 3 ഉം 1 ഉം ആണ് വന്നത് അപ്പോൾ നമുക്ക് 3 മൂവ് ചെയ്യാം 1 2 3 ഇങ്ങനെയാണ് കളിക്കേണ്ടത് എപ്പോഴാണ് എപ്പോൾ ബാറിൽ ഒരു കോയിൻ ഉണ്ടോ അതിനെ ഫസ്റ്റ് ഒപ്പോണന്റിന്റെ ഹോം ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ആ കളി പ്ലെയറിന് അടുത്ത പോയിന്റ്സ് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ സപ്പോസ് ഇങ്ങനൊരു സിറ്റുവേഷനാണ് വന്നതെങ്കിൽ അതായത് ഒപ്പോണന്റിൻ്റെ ഹോം ബേസിൽ എല്ലാ ഫസ്റ്റ് 6 പോയിൻസും ഓൾറെഡി എക്യുപ്ഡ് ആണ് അതായത് രണ്ട് പോയിൻസ് വെച്ച് രണ്ടോ അതിൽ കൂടുതലോ പോയിൻസ് വെച്ച് ഒപ്പോണന്റിൻ്റെ ഹോം ബേസ് ഫുള്ളാണെങ്കിൽ നമുക്ക് ഈ പോയിൻസിനെ ഇവിടെ ഒന്നും ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ഡൈ റോൾ എന്ന് പറയുന്നത് 6 ആണ് 6 പോയിൻസിലും ഒപ്പോണന്റിൻ്റെ കോയിൻസ് ഉണ്ടെങ്കിൽ ഈ ബാറിൽ നിന്ന് ഇതിനെ എങ്ങും ലാൻഡ് ചെയ്യാൻ പറ്റില്ല അടുത്ത ആ ഗെയിം ആ ഇപ്പം നമ്മൾ എത്ര റോൾ ചെയ്താലും നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ആ പ്ലെയറിൻ്റെ ടേൺ സ്കിപ്പായിട്ട് ഒപ്പോണന്റ് പ്ലെയർ കളിക്കും സപ്പോസ് നമ്മൾ ഡൈ റോൾ ചെയ്യുമ്പോൾ ഡബിൾസ് ആണ് കിട്ടുന്നതെങ്കിൽ ഇപ്പം ഡബിൾ 6 ആണ് കിട്ടിയെന്നിരിക്കട്ടെ ഇപ്പോൾ 6 നമുക്ക് ഈ 6 പിന്നെ 6 അതുപോലെ തന്നെ വീണ്ടും 2 6 കൂടെ നമുക്ക് നമ്മുടെ വാല്യൂ ആയിട്ട് കൗണ്ട് ചെയ്ത് നമുക്ക് പോയിൻസിനെ മൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ 4 വട്ടം 6 നമുക്ക് 6 പോയിൻസ് നമുക്ക് യൂസ് ചെയ്ത് പോയിൻസ് മൂവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ സപ്പോസ് ഇങ്ങനൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ രണ്ടോ അതിൽ കൂടുതലുള്ള ഒരു പോയിന്റിൽ ഇതാണ് പോയിന്റ് ഈ ഒരു പോയിന്റിൽ നമ്മ ഒപ്പോണന്റിൻ്റെ രണ്ടോ അതിൽ കൂടുതലോ കോയിൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രൈം എന്ന് പറയും ഇത് ഒരു കോയിൻ ഒരു പോയിന്റിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിന് 1 പ്രൈം എന്ന് പറയും അല്ലെങ്കിൽ രണ്ടെണ്ണം ആണെങ്കിൽ 2 പ്രൈം എന്ന് പറയും അങ്ങനെ മാക്സിമം നമുക്ക് 6 പ്രൈം വരെ വെക്കാം 6 പ്രൈം വെച്ചാൽ ഇതിന് നമുക്ക് ഈ കോയിൻസിനെ ഒരിക്കലും ഇതിൻ്റെ അപ്പുറത്തോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല അതായത് ഒരു പോയിന്റിൽ ഒരു ട്രയാങ്കിളിൽ ഒരു ഒപ്പോണന്റിൻ്റെ ഒന്നോ അല്ല സോറി രണ്ടോ അതിലധികമോ കോയിൻസ് ഉണ്ടെങ്കിൽ അതിനെ പ്രൈം എന്ന് പറയും ഇപ്പോൾ രണ്ടെണ്ണം അടുപ്പിച്ചാണെങ്കിൽ അതിന് 2 പ്രൈം അല്ലെങ്കിൽ 3 പ്രൈം അങ്ങനെ 6 പ്രൈം വരെ നമുക്ക് കളിയിൽ വെക്കാം ആക്ച്വൽ കളിയിൽ അങ്ങനെ കിട്ടില്ല എന്നാലും നമുക്ക് മാക്സിമം വെക്കാൻ പറ്റുന്ന പ്രൈമുകൾ എന്ന് പറയുന്നത് 6 പ്രൈം ആണ് 6 പ്രൈം വെച്ചാലും നമുക്ക് ഈ കോയിൻ ഇപ്പോൾ ഈ സപ്പോസ് 4 ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ 4 ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല കാര്യം ഒപ്പോണന്റിൻ്റെ പ്രൈം ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ കളി കണ്ടിന്യൂ ചെയ്യുന്നു ഓരോ പ്ലെയറും അവരുടെ കോയിൻസ് നമ്മൾ കോയിൻസിനെ മെന്നെന്ന് വേണമെങ്കിലും പറയും അതുപോലെ നമ്മുടെ കോയിൻസിനെ അവരവരുടെ ഹോം ബേസിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ആരാണോ ആദ്യം ഹോം ബേസിലേക്ക് അവരുടെ പോയിൻസിനെ കൊണ്ടുവരുന്നത് അവർ ഫസ്റ്റ് ബെയർ ഓഫ് സ്റ്റാർട്ട് ചെയ്യും എല്ലാ കോയിൻസും ഹോം ബേസിന് വന്ന് ഹോം ബേസിൽ വന്നതിന് ശേഷം മാത്രമേ എല്ലാ 15 കോയിൻസും ഹോം ബേസിൽ വന്നതിന് ശേഷം മാത്രമേ ബെയർ ഓഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ബെയർ ഓഫ് ഇപ്പം സപ്പോസ് റെഡ് ഇപ്പോൾ ഹോം എല്ലാ കോയിൻസും അവരുടെ ഹോം ബേസിൽ കൊണ്ടുവന്നു ഇനി നമുക്ക് വന്ന് ഡൈസ് റോൾ ചെയ്തപ്പോൾ വന്നേക്കുന്നത് 3 ഉം 1 ഉം ആണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് 3 യൂസ് ചെയ്യാം 3 യൂസ് ചെയ്യുമ്പോൾ 1 ഇവിടുന്ന് ഈ കോയിന് നമുക്ക് ഫസ്റ്റ് ബെയർ ഓഫ് ചെയ്യാം അത് 1 2 3 നമുക്ക് വെളിയിലേക്ക് വെക്കാം അതായത് ഈ കോയിൻസ് ഫസ്റ്റ് 3 ആണല്ലോ 3 ഉം 1 ഉം ആണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് 3 നമുക്ക് കോയിൻസ് എടുത്ത് ബെയർ ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ കോയിൻസ് ബെയർ ഓഫ് ചെയ്യും അതായത് 1 2 3 വെളിയിലോട്ട് കൊണ്ടുവരാം പിന്നൊന്നുള്ളത് 1 ആണ് അതിനെ നമുക്ക് ഏത് പോയിൻസിന് വേണമെങ്കിലും മൂവ് ചെയ്യാം നമുക്ക് ഈ പോയിൻസിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യാം ഒരു പോയിൻ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യാം നമുക്ക് ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ 4th പോയിൻ്റ് 4 ആണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ 4 ഉം 5 ഉം ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് 4 മൂവ് ചെയ്യാം ഇതാണ് 4th പോയിൻറ്റിൽ നമുക്ക് ബെയർ ഓഫ് ചെയ്യാം 1 2 3 4 ഇപ്പോൾ 5th ആണെങ്കിൽ 5th പോയിൻറ്റിൽ 1 2 3 4 5 അങ്ങനെ നമുക്ക് ഏത് പോയിൻസ് ആണ് ഉള്ളത് ഫസ്റ്റ് അത് മൂവ് ചെയ്യുക സപ്പോസ് ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷനാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് 5 പോയിൻസ് ഇല്ല അതുപോലെ തന്നെ 4 ഇല്ല 4 ഉം 5 ഉം ആണ് നമ്മൾ ഡൈസ് റോൾ ചെയ്തപ്പം കിട്ടിയെന്നിരിക്കട്ടെ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് 4 കളിക്കുന്നു ഈ 4th പോയിൻറ്റിൽ 1 2 3 4 ഇത് വെളിയിലോട്ട് എടുക്കുന്നു
ഇനി ഫിഫ്ത്ത് പോയിന്റിൽ നമുക്ക് എടുക്കാനില്ല അപ്പോൾ ബട്ട് സിക്സ്ത് പോയിന്റിലുണ്ട് നമുക്ക് സിക്സ്ത് പോയിന്റിലെ കോയിനിന് വീണ്ടും മൂവ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ മാത്രമേ കളിക്കാൻ പറ്റൂ ഏത് കോയിനാണോ ഉള്ളത് ആ ആ കോയിനെ നമ്മൾ ആ പോയിന്റിൽ നിന്ന് നമുക്ക് മൂവ് ചെയ്തെടുക്കാം പക്ഷേ സപ്പോസ് അവിടെ ആ കോയിന് സ്പേസ് ഇല്ല അടുത്ത കോയിൻ എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് മുമ്പോട്ട് മുമ്പോട്ട് അതിൻ്റെ ഫസ്റ്റ് പോയിന്റിലേക്ക് മൂവ് ചെയ്ത് പിന്നെ അതിന് ശേഷം മാത്രമേ നമുക്ക് ബെയർ ഓഫ് ചെയ്യാൻ പറ്റൂ സപ്പോസ് ഇങ്ങനൊരു സിറ്റുവേഷനാണ് വന്നതെങ്കിൽ നമുക്ക് റോൾ ചെയ്തപ്പോൾ ഫോറും ഫൈവും തന്നെ വന്നിരിക്കുന്നിരിക്കട്ടെ നമ്മൾ ഫസ്റ്റ് ഫോർ മൂവ് ചെയ്യുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് മൂവായി ഇനി ഫൈവ് ആണ് മൂവ് ചെയ്യാനുള്ളത് ഫൈവിന് നമുക്ക് പോയിന്റ് ഇല്ല ബട്ട് നമുക്ക് ഫൈവിൻ്റെ ഇപ്പോൾ നമുക്ക് ഫോറ് വരെയാണ് മാക്സിമം ഉള്ളത് നമുക്ക് ഫൈവ് ഇല്ല അല്ലെങ്കിൽ സിക്സ് വന്നാലും സിക്സ് ഇല്ല സിക്സും ഫൈവും നമുക്ക് റോൾ ചെയ്യുമ്പോൾ വന്നാലും സിക്സും ഇല്ല നമുക്ക് ഫൈവും ഇല്ല ഇവിടുന്ന് മൂവ് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഇരിക്കുന്ന കോയിൻസിനെ നമുക്ക് ഫൈവ് ആയിട്ട് കൺസിഡർ ചെയ്ത് മൂവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഫൈവ് ഇല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയാണ് പോകുന്നത് പക്ഷേ നമുക്ക് നാലായപ്പോഴത്തെ ബെയർ ഓഫ് ആയി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഈ നാലാമത്തെ പോയിന്റിലിരിക്കുന്ന കോയിൻസിനെ മൂവ് ചെയ്യാം ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് നമുക്ക് ഇങ്ങനെ റോള് ചെയ്യുമ്പോൾ ഈ ഇവിടെ ഫിഫ്ത്തിലും സിക്സ്ത്തിലും ഫിഫ്ത്തിലും സിക്സ്ത്തിലും കോയിൻ്റെ ഇല്ല നമുക്ക് ഫൈവോ സിക്സോ റോൾ ചെയ്തപ്പം വന്നാൽ അതിൽ ഈ ഹോം ബേസിൽ ഇരിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലിരിക്കുന്ന കോയിനെ നമുക്ക് മൂവ് ചെയ്ത് ബെയർ ഓഫ് ചെയ്യാവുന്നതാണ് വീണ്ടും ഒരു എക്സാമ്പിൾ എടുത്താൽ ഇപ്പോൾ വണ്ണും ഫോറുമാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് വണ്ണ് നമുക്ക് ഫസ്റ്റ് റോൾ ചെയ്യാം ഇത് ബെയർ ഓഫ് ചെയ്യാം ഫോറ് ഫോറിൽ നമുക്ക് കോയിൻസ് ഇല്ല അപ്പോൾ നോക്കേണ്ടത് നമ്മുടെ ഈ പോയിൻസിൽ ഹയസ്റ്റ് പോയിന്റിലിരിക്കുന്ന കോയിനെ നമുക്ക് ഫോറായിട്ട് കൺസിഡർ ചെയ്ത് ഇപ്പോൾ സിക്സ് ആണെങ്കിൽ നമ്മൾ ഈ ഫോർ തേർഡിലിരിക്കുന്ന പോയിന്റിനെ സിക്സ് ആയിട്ട് അല്ലെങ്കിൽ ഫോറായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ബെയർ ഓഫ് ചെയ്യാവുന്നതാണ് സപ്പോസ് ഇവിടെ ഫോർ ഇല്ല ഫോറിന് പകരം നമ്മൾ ഹയസ്റ്റ് പോയിന്റായ മൂന്നിനെ നമ്മൾ ഫോറായിട്ട് കൺസിഡർ ചെയ്ത് ബെയർ ഓഫ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഒരു പോയിന്റിൽ സെയിം പ്ലെയറുടെ കോയിൻസ് നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാം അങ്ങനെ ഒരു ഒരു മിനിമം അലോക്കേഷൻ ഇല്ല നമുക്ക് നോർമലായിട്ട് ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫൈവ് ആണുള്ളത് നമുക്ക് സിക്സോ സെവനോ അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് നമ്മുടെ സെയിം പ്ലെയറുടെ കോയിൻസ് ഒന്നിന് മുകളിലായിട്ട് വെക്കാം അങ്ങനെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ലാൻഡിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ ത്രീ ത്രീ ലാൻഡിങ് ചെയ്യുമ്പോൾ സപ്പോസ് ലാൻഡിങ് ചെയ്യുന്ന സ്ഥലം ഒപ്പോണൻറ്റിനെ ആണെങ്കിൽ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റില്ല ലാൻഡിങ് ചെയ്യുന്ന സ്ഥലത്ത് ഒപ്പോണൻറ്റിൻ്റെ രണ്ടോ അതിൽ കൂടുതലോ ഉള്ള പോയിൻറ്റ്സ് ആണെങ്കിൽ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഒപ്പോണൻറ്റിൻ്റെ പ്ലെയറിൻ്റെ സിംഗിൾ കോയിൻ ആണെങ്കിൽ നമുക്ക് ലാൻഡ് ചെയ്ത് അതിനെ വെട്ടിയെടുത്ത് നമുക്ക് ആ ബാറിൽ വെക്കാവുന്നതാണ് പിന്നെ സെയിം പോയിൻറ്സ് ആണെങ്കിൽ നമുക്ക് ലാൻഡ് ചെയ്യാം ലാൻഡ് ചെയ്യുന്ന സ്ഥലം എപ്പോഴും എം ഡിയോ അല്ലെങ്കിൽ ഒപ്പോണൻറ്റ് പ്ലെയറിൻ്റെ ഒരു കോയിനോ അല്ലെങ്കിൽ നമ്മുടെ സെയിം പ്ലെയറിൻ്റെ കോയിൻസോ ആയിരിക്കണം നമുക്ക് ഒരു കോയിൻ തന്നെ ഇപ്പോൾ രണ്ട് ഡൈസ് ഉണ്ടല്ലോ രണ്ട് കോയിൻസിൻ്റെയും വാല്യൂ നമുക്ക് ഒരു പോയിന്റ് വെച്ച് തന്നെ യൂസ് ചെയ്യാം ഇപ്പോൾ ത്രീ ത്രീ ആണ് സപ്പോസ് ഇത് ഈ പോയിന്റ് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് സെയിം കോയിൻ തന്നെ വേണമെങ്കിൽ മൂവ് ചെയ്യിക്കാം ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ലഭ്യപ്പെടുത്താവുന്നതാണ് തീർച്ചയായും ഞാൻ ഇതിന് മറുപടി തരുന്നതായിരിക്കും സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് ബൈ